കഴിഞ്ഞ വർഷങ്ങളോളം 100 വർഷം 150 വർഷത്തിനപ്പുറം നിങ്ങളുടെ അച്ഛനമ്മമാരായിട്ട് നിങ്ങളുടെ സഹോദരി സഹോദരന്മാരായിട്ട് നിങ്ങളുടെ മക്കളായിട്ട് നിങ്ങൾ ഇന്ന് കൈവശം വെച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 35-37 വർഷങ്ങളായിട്ട് നിങ്ങൾ കരം കൊടുത്ത് നിങ്ങൾ തീറു വാങ്ങിച്ച് ഫറൂഖ് കോളേജിനോട് തീറു വാങ്ങിച്ച് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വസ്തുവിൽ നിന്നും ഒരാളും നിങ്ങളെ ഇറക്കി വിടില്ല. ഞങ്ങൾക്ക് ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ട്. ആ ജുഡീഷ്യറിയിൽ നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നത്തിന്റെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കാലാകാലങ്ങളിൽ ഏത് നിയമങ്ങളായിരുന്നാലും ആ നിയമങ്ങളിൽ അപാകതകൾ ഉണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളത് ഭരിക്കുന്ന പാർട്ടിയുടെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. അത് മറക്കാതിരിക്കുക. 2022 വരെ നിങ്ങൾ തീറു വാങ്ങിച്ചതിന് ശേഷം നിങ്ങളുടെ വസ്തുവിന് കരം കൊടുത്തു എങ്കിൽ എന്തുകൊണ്ട് 2022 അവസാനം മുതൽ നിങ്ങൾക്ക് കരം കൊടുക്കാൻ സാധിച്ചില്ല? അതിന് ഉത്തരവാദി ആരാണ്? സർക്കാരാണ്. ആ സർക്കാരിനോട് നിങ്ങൾ ആവശ്യപ്പെടൂ, ഞങ്ങൾക്ക് കരം കൊടുക്കണം, ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് പഠിക്കണം. ഇന്നലെ വരെ ഞങ്ങൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായി ഈ കടലിൽ അലഞ്ഞു തിരിഞ്ഞുവെങ്കിൽ ദാരിദ്ര്യത്തിന്റെ വിയർപ്പ് ഞങ്ങളുടെ കൈകളിൽ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ മുഖത്തുണ്ടായിരുന്നു, ആ പട്ടിണി ഞങ്ങൾ അനുഭവിച്ചിരുന്നു എങ്കിൽ നാളെ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും കിടപ്പാടമുണ്ടാകണം. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ അനുഭവിച്ചതുപോലുള്ള ഈ കഷ്ടപ്പാടുകൾ അനുഭവിക്കാതിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഐക്യദാർഢ്യ സമ്മേളനം ഇവിടെ നടത്തുന്നത്. നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഞാൻ വഖഫിലേക്ക് കടക്കുന്നില്ല, അതിന്റെ ആവശ്യവുമില്ല. മറിച്ച് നിങ്ങൾ സ്ഥലം വാങ്ങിക്കുമ്പോൾ അവിടെ ഒരു വഖഫും ഉണ്ടായിരുന്നില്ല. 2013 ഭേദഗതിയെ കുറിച്ച് പറഞ്ഞു. ആ 2013 ഭേദഗതിയിലും എടുത്തു പറഞ്ഞിരിക്കുന്നു, ആർക്കെങ്കിലും എവിടെയെങ്കിലും വഖഫിന്റെ സ്ഥലമുണ്ടെങ്കിൽ 3 വർഷത്തിനധികം പരാതിപ്പെടണമെന്ന്. 2022 വരെ ആരും അറിഞ്ഞില്ലേ? 2022 വരെ ആരും അറിഞ്ഞില്ലേ? അത് അപ്പൊ വഖഫിന്റെ ഭൂമി അല്ലായിരുന്നു. നിങ്ങൾ വാങ്ങിച്ചത് വഖഫിനോടല്ല, നിങ്ങൾ വാങ്ങിച്ചത് ഫറൂഖ് കോളേജിനോടാണ്. ഫറൂഖ് കോളേജിന് ക്രയവിക്രയ സ്വാതന്ത്ര്യമുള്ള ഭൂമിയാണ് നിങ്ങൾ വാങ്ങിച്ചത്. ആ ഭൂമി നിങ്ങളിൽ നിന്ന് ഏറ്റെടുക്കാൻ ഒരാൾക്കും അവകാശമില്ല. മറ്റൊന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, സുനാമി വന്നപ്പോൾ സുനാമിയെ കുറിച്ച് പറഞ്ഞു. സുനാമി വന്നപ്പോൾ കോട്ടപ്പുറം രൂപതയുടെ സോഷ്യൽ സർവീസ് വിഭാഗത്തിനോടൊപ്പം ഞാനും നിങ്ങളോടൊപ്പം 2-3 ദിവസം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഭാഗമായിട്ട് അവിടെ വന്ന് അവിടെ നിങ്ങളുടെ പറമ്പുകളിലെ വൃക്ഷങ്ങളിൽ ഉണങ്ങിപ്പോയതും നിങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തി ആ നാശനഷ്ടങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് നൽകണമെന്ന് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി അവിടെ കടന്നു വന്ന വ്യക്തിയാണ് ഞാൻ നിങ്ങളോടൊപ്പം. നിങ്ങൾ മറന്നു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അന്ന് എവിടെയായിരുന്നു വഖഫ്? അന്ന് എവിടെയായിരുന്നു ഈ ഫറൂഖ് കോളേജ്? അന്ന് എവിടെയായിരുന്നു ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവർ? ഇതൊക്കെ നമ്മുടെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പക്കലുണ്ട്. നിങ്ങളുടേതാണ് ഈ വസ്തു, മറ്റാരുടേതുമല്ല. നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. നിങ്ങൾ അവിടെ നിന്നും ആട്ടിപ്പുറത്താക്കാൻ സാധിക്കില്ല. ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രത്തിലെ ജനങ്ങൾ, അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ, അത് ഹിന്ദുവായിരുന്നാലും മുസൽമാനായിരുന്നാലും ക്രിസ്ത്യാനിയായിരുന്നാലും മറ്റേത് മതവിഭാഗത്തിൽപ്പെട്ടവനായിരുന്നാലും, അവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം കടമയും കടപ്പാടും ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റുകൾക്കാണ്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ്. അവരുടെ ശ്രദ്ധ ഇതിലേക്ക് തിരിക്കുന്നതിന് വേണ്ടിയായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നിങ്ങളോടൊപ്പം കോട്ടപ്പുറം രൂപതയും അതോടൊപ്പം തന്നെ KRCC-യും KRLCC-യും അതോടൊപ്പം തന്നെ നിങ്ങളോടൊപ്പമുള്ള ഈ ജനസമൂഹമെല്ലാം നിങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങളും നിങ്ങളോടൊപ്പം തന്നെയാണ്. മറക്കാതിരിക്കുക, നിങ്ങളെ ഒരാളും അവിടെ നിന്ന് ഇറക്കി വിടില്ല. ഇത് വെള്ളരിക്ക പട്ടണമൊന്നുമല്ല. ആരും അങ്ങനെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് നടക്കാത്ത കാര്യമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനും നിങ്ങളോടൊപ്പം എന്റെ സമുദായത്തോടും സഭയോടുമൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.